കേരള ബ്രാഹ്മണ സഭാ സംസ്ഥാന സമിതി ശ്രീശങ്കര ജയന്തി മഹോത്സവവും ധർമ്മശ്രേഷ്ഠ പുരസ്കാരദാന ചടങ്ങും സംഘടിപ്പിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിഭാഗത്തിന്റെ വികാരങ്ങൾ മാത്രം മാനിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള ബ്രാഹ്മണസഭ സംസ്ഥാന സമിതിയാണ് ധർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ വർഷത്തെ പുരസ്കാരം ജ്യോതിഷ പണ്ഡിതനും സംസ്കൃത ഭാഷാ പണ്ഡിതനും ആധ്യാത്മിക സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ എസ് മാധവനാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുരസ്കാരം സമ്മാനിച്ചു. ഉന്നത കുലത്തിൽ ജനിച്ചുപോയതിൻ്റെ പേരിൽ അർഹതപ്പെട്ടത് ലഭിക്കാത്ത ഒരു വിഭാഗത്തെ നരേന്ദ്രമോദി സർക്കാർ ചേർത്തു പിടിച്ചു. അതുകൊണ്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. എന്നാൽ കേരളത്തിൽ കാര്യങ്ങൾ മറിച്ചാണ്. ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വികാരങ്ങൾ കാണുന്ന സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലാ കളക്ടർക്കെതിരെ പ്രതിഷേധം നടന്നപ്പോൾ കളക്ടറെ മാറ്റിയത്. ഇതേ സർക്കാർ ശബരിമല പ്രക്ഷോഭ സമരം ജനവികാരമായി കണ്ടില്ല. നമ്മുടെ ഒരു ജില്ലാ കളക്ടർ ആയിട്ട് നിയമിക്കപ്പെട്ട ഒരാളെ ആളെ രണ്ട് ദിവസത്തിനകം സ്ഥലം മാറ്റി. കാരണം എന്താ പറഞ്ഞത്? കാരണം പറഞ്ഞത് ജനവികാരത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. എന്താ ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കാരണം? ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സംഘടനകളിൽപ്പെട്ട ആളുകൾ ആലപ്പുഴയിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും വലിയ പ്രകടനം നടത്തി. അത് ജനവികാരമാണെങ്കിൽ ഈ കേരളത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചപ്പോ കേരളത്തിലെ ജനങ്ങൾ ജനവികാരം പ്രകടിപ്പിച്ചില്ലേ? ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ പോയില്ലേ? അന്ന് ആ ജനവികാരം എന്താ ഈ സർക്കാരിന് മനസ്സിലാകാതിരുന്നത്? അപ്പൊ ചില ആളുകളുടെ ജനവികാരം മനസ്സിലാക്കും, ചില ആളുകളുടെ ജനവികാരം കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് ഏതെങ്കിലും സർക്കാർ പറയുമ്പോ അതാണ് ഭരണകൂടം മതത്തിൽ ഇടപെടുന്നത്. കേരളത്തിൽ മാറ്റം വരണമെങ്കിൽ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യം ആവശ്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ബ്രാഹ്മണസഭാ ഭാരവാഹികളായ കരിമ്പുഴ രാമൻ, എച്ച് ഗണേഷ്, വി ആർ സുരേഷ്, നഗരസഭാംഗം എസ് ജാനകിയമ്മാൾ തുടങ്ങിയവർ സംസാരിച്ചു. ജനം തിരുവനന്തപുരം.